ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മകൾ ശമ റിവ്യൂലേക്ക് സ്വാഗതം. അപ്പോ ശ്വാസമുട്ടൽ കൂടി തളർന്ന് ബെഡിൽ കിടക്കുകയാണ് ഫോണുമായി അവിടേക്ക് വന്ന ദേവകിയോട് ജയന്തി ചോദിക്കുന്നു, ആരെയും വിളിക്കാൻ പോകുന്നത്? അരവിന്ദനെന്ന് ദേവകി പറയുമ്പോൾ ജയന്തി പറയുകയാണ്, ഏയ് പുതുവാൾ സാർ എടുക്കില്ല. ലേലോ അല്ലേ, അതങ്ങ് കൈവിട്ടു പോയാലോ? എന്താമ്മേ? ദേവകി പറയുന്നു, കിട്ടുന്നില്ല. അവൾ ജയന്തി പറയുകയാണ്, കിട്ടുന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ വലിയ ബിസിനസ്സുകാരനല്ലേ? ദേവകി പറയുകയാണ്, ഈശ്വര എന്താ ഇപ്പൊ ചെയ്യുക, മാസ്വേടനെ തന്നെ വിളിക്കാം. അമ്മ ആരെ വിളിക്കാൻ പോവാണെന്ന് ജയന്തി ചോദിക്കുമ്പോൾ ദേവകി പറയുകയാണ്, മാസുവേട്ടനെ നമ്മള് രണ്ടുപേരും കൂടി എന്ത് ചെയ്യാനാ? കുഞ്ഞിനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിലും ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ? ഇത് കേട്ട് ജയന്തി പറയുന്നു, അയ്യോ അരുതമ്മേ, വിളിക്കരുത്, സെക്യൂരിറ്റി അല്ലേ, അങ്ങനെ അങ്ങ് വരാൻ പറ്റുമോ? ഏതെങ്കിലും കടത്തിന്നയിൽ കിടന്ന് ഉറക്കമായിരിക്കും, വെറുതെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? വിളിക്കണ്ടാമ്മേ, മാറി നിക്ക് അങ്ങോട്ടെന്ന് പറഞ്ഞ ദേവകി ടെൻഷനോടുകൂടി കുറച്ച് അങ്ങോട്ടേക്ക് മാറി വാസുദേവന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഗേറ്റിന്റെ അരികിലിരിക്കുന്ന വാസുദേവൻ കോള് കണ്ടു പറയുന്നു, ദേവകിയാണല്ലോ, എന്താണാവോ ഈ നേരത്ത്? ഫോൺ അറ്റൻഡ് ചെയ്ത് വാസുദേവൻ ദേവകി എന്ന് വിളിക്കുമ്പോൾ വാസുവേട്ട എന്ന് വിളിച്ച് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ദേവകി. വാസുദേവൻ ചോദിക്കുന്നു, എന്താണോ ദേവകി തന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നത്? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവകി പറയുന്നു, വാസുവേട്ട അപ്പൂന് നല്ല സുഖമില്ല. വാസുദേവൻ ചോദിക്കുകയാണ്, സുഖമില്ലേ, എന്തു പറ്റി അപ്പൂന്? ദേവകി പറയുകയാണ്, അവനൊരു ശ്വാസം മുട്ടു പോലെ. എനിക്കാകെ പേടിയാകുന്നു വാസുവേട്ട. വാസുദേവൻ പറയുന്നു, താൻ പേടിക്കാതെ, അരവിന്ദനില്ലേ അവിടെ? ദേവകി പറയുകയാണ്, അവൻ ഇവിടെ ഇല്ല വാസുവേട്ട, അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വാസുവേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് വരാമോ? വാസുദേവൻ പറയുന്നു, ഞാൻ വരാം ദേവകി, ഞാൻ ഈ വീട്ടിലൊന്ന് ചോദിക്കട്ടെ, എത്രയും പെട്ടെന്ന് ഞാൻ വരാം, നീ വിഷമിക്കാതെ, നീ ഈ ഫോൺ വെച്ചോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത വാസുദേവൻ ഉമ്മറത്തേക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. വാതിൽ തുറന്ന വസന്തരാമ പുറത്തേക്ക് വരുമ്പോൾ പിന്നാലെ വരികയാണ് ഐശ്വര്യ. വസന്തരാമ ചോദിക്കുന്നു, എന്താ കാര്യം? അപ്പോൾ വാസുദേവൻ പറയുകയാണ്, മാഡം എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണമായിരുന്നു. ഐശ്വര്യ ഒന്ന് നോക്കിയിട്ട് വസന്തരാമ പറയുന്നു, അല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിൽ നിന്നിട്ട് രാത്രിയിൽ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുക? ഐശ്വര്യ പറയുന്നു, അതൊന്നും നടക്കില്ല, ഞങ്ങൾ ശമ്പളം തരുന്നതേ ഡ്യൂട്ടിയിൽ കയറിയിട്ട് നൈസായിട്ട് മുങ്ങാനല്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് കേട്ട് വസന്തരാമ പറയുകയാണ്, അതെ ഐശ്വര്യ പറയുന്നതാ അതിന്റെ ശരി, നിങ്ങൾക്ക് രാവിലെ വീട്ടിൽ പോകാലോ. വാസുദേവൻ പറയുകയാണ്, അത് പോരാ മാഡം, എന്റെ വീട്ടിൽ എന്റെ മോന് സുഖമില്ല. ഐശ്വര്യ ചോദിക്കുന്നു, തന്റെ വീട്ടിൽ തന്റെ മോന് സുഖമില്ലെങ്കിൽ ഞങ്ങൾ എന്താ വേണ്ടത്? ഇത് കേട്ടുകൊണ്ട് വാതിലിന്റെ അരികിലേക്ക് വരികയാണ് അഖിലും ശ്യാമയും. ഐശ്വര്യ പറയുന്നു, രാത്രിയായാൽ ഇവിടെ കള്ളന്മാരുടെ ശല്യമാ, ആ സമയത്താണ് ഇവിടെ സെക്യൂരിറ്റി വേണ്ടത്, ആവശ്യമുള്ള സമയത്ത് താനിവിടെ ഇല്ലാതായാലോ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അഖിൽ ചോദിക്കുന്നു, അമ്മേ എന്താ പ്രശ്നം? ഐശ്വര്യ പറയുകയാണ്, ഓ വന്നു കുടുംബ ഭരണക്കാര്, ഇവിടെ എന്ത് വിഷയം വന്നാലും എഴുന്നള്ളിക്കോളും, ഇവളെ കൊണ്ട് മുന്നോട്ട്, ഇവളെയൊക്കെ കണ്ടാലേ അറിയാം, ഇവിടെ ഉള്ളവരെല്ലാം കച്ചറകളാണെന്ന്. അഖിൽ ഉറക്കെ ചോദിക്കുന്നു, എന്താ ഐശ്വര്യ എടുത്തി ഒരു മൈമിങ്? ഐശ്വര്യ പറയുന്നു, ഓ ഒന്നുമില്ലേ. എന്താമ്മേ പ്രശ്നമെന്ന് അഖിൽ ചോദിക്കുമ്പോൾ വസുദ്രാമ പറയുകയാണ്, മോനെ ഇങ്ങേർക്ക് ഈ രാത്രിയിൽ വീട്ടിൽ പോണമെന്ന്. വാസുദേവൻ പറയുന്നു, മോനെ എന്റെ വീട്ടിൽ എന്റെ മോന് സുഖമില്ല, വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞതാ അത്യാവശ്യമായിട്ട് ചെല്ലണമെന്ന്. അഖിൽ ചോദിക്കുന്നു, മോൻ എന്ത് അസുഖമാണെങ്കിലെ? വാസുദേവൻ പറയുന്നു, ശ്വാസം മുട്ടലാ. ഇത് കേട്ട് ഐശ്വര്യ പറയുകയാണ്, ശ്വാസം മുട്ടലായാലും ഹാർട്ട് അറ്റാക്ക് ആയാലും ഇവിടെ നിന്ന് പോകാനൊക്കില്ല. ശ്യാമ പറയുന്നു, കുറച്ചുകൂടി മര്യാദക്ക് സംസാരിക്ക ഐശ്വര്യ എടുത്തി, അദ്ദേഹത്തിന് ഏട്ടത്തിയുടെ അച്ഛന്റെ പ്രായം ഉണ്ടാകില്ലേ? ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഐശ്വര്യ പറയുകയാണ്, എടി നീ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. അഖിൽ പറയുന്നു, അമ്മേ അദ്ദേഹത്തിന്റെ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ അമ്മേ, അതൊരു അത്യാവശ്യമല്ലേ, അങ്കിള് പോയിട്ട് വരട്ടെ. ഐശ്വര്യ പറയുന്നു, അതൊന്നും ശരിയാകില്ല, വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരോടൊക്കെ ഒരൗദാര്യം കാണിച്ചാലേ പിന്നെ അവര് നമ്മുടെ പിടലേക്ക് കയറിയിരിക്കും, അവനവൻ ഇരിക്കേണ്ട സ്ഥാനത്ത് അവനവൻ ഇരുന്നില്ലെങ്കിലേ അവിടെ പട്ടി കയറിയിരിക്കും. വാസുദേവൻ പറയുന്നു, മോനെ ചിലപ്പോൾ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരും, വീട്ടിലാണെങ്കിൽ ആണുങ്ങൾ ആരുമില്ല. ഐശ്വര്യ പറയുന്നു, ആണുങ്ങളില്ലാത്ത വീടാണെങ്കിലേ പെണ്ണുങ്ങൾ ഉണ്ടാകുമല്ലോ, അവര് കൊണ്ടുപോട്ടെ, ചില കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളും ചെയ്യണം. അഖിൽ പറയുന്നു, ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ട് വീട്ടിലെത്തേണ്ടി വരുന്നു, അതിനൊരു ദിവസം ലീവ് കൊടുത്താൽ എന്താ, അതൊക്കെയല്ലേ മനുഷ്യത്വം. ഐശ്വര്യ പറയുകയാണ്, ലീവ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, രാത്രിയാണ് സെക്യൂരിറ്റിയുടെ ആവശ്യം, ഇയാളെ കൊണ്ടാണെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല, പകല് തന്നെ ഉറക്കം തൂങ്ങി നടക്കുക, രാത്രി പിന്നെ പോത്തുപോലെ കിടന്നുറങ്ങുമായിരിക്കും. വസന്തരാമ്മ പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഐശ്വര്യ ചോദിക്കുകയാണ്, എങ്ങനെ പറയാതിരിക്കും അമ്മേ, സെക്യൂരിറ്റി ഇല്ലാതെ നമ്മള് വിശ്വസിച്ച് എങ്ങനെ ഇവിടെ കിടന്നുറങ്ങും? സന്ധ്യയായി കഴിഞ്ഞാൽ ഇവിടെ കള്ളന്മാരുടെ പെരളിയാ. അഖിൽ പറയുന്നു, ഇന്ന് വരുന്ന കള്ളന്മാരുടെ പെരളിയൊക്കെ ഞാൻ നോക്കിക്കോളാം, കൂട്ടിന് വേണമെങ്കിൽ ഏട്ടനും ഉണ്ടല്ലോ. അമ്മേ ആ അങ്കിളിനോട് പൊക്കിയോളാൻ പറയ. ശ്യാമ പറയുന്നു, അങ്കിള് പാവല്ലേ അമ്മേ, വിട്ടേക്ക്. വസന്തരാമ പറയുന്നു, ശരി നിങ്ങൾ പൊയ്ക്കോ. വലിയ ഉപകാരം എന്ന് പറഞ്ഞ വാസുദേവൻ വളരെ വേഗത്തിൽ അവിടെ വന്ന് പോകുമ്പോൾ ശ്യാമയും കൂടി അകത്തേക്ക് പോകുകയാണ് അഖിൽ. ഐശ്വര്യ പറയുന്നു, അമ്മേ ആ പോയവനൊക്കെ ഇന്റർനാഷണൽ കള്ളനാ, ദേ അവളെ അയാള് മോളെ മോളെ എന്ന് വിളിച്ച് സ്വാധീനിച്ചു വെച്ചിരിക്കുക, ഏത് നേരത്തെ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ പൊന്നെല്ലാം കൂടി അടിച്ചെടുത്ത് അയാള് മുങ്ങുന്നതെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ ഐശ്വര്യയും വസുന്ധരാമയും അകത്തേക്ക് പോകുന്നു. തുടർന്ന് റൂമിലേക്ക് വന്ന ശ്യാമ ഓർക്കുകയാണ് ഐശ്വര്യയുടെ വാക്കുകൾ, വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരോടൊക്കെ ഒരു ഔദാര്യം കാണിച്ചാലേ പിന്നെ അവര് നമ്മുടെ പെടലേക്ക് കയറിയിരിക്കും, ലീവ് ഒന്നും കൊടുക്കാൻ പറ്റില്ല,
രാത്രിയാണ് സെക്യൂരിറ്റിയുടെ ആവശ്യം. ഇയാളെ കൊണ്ടാണെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. പകല് തന്നെ ഉറക്കം തൂങ്ങി നടക്കുക, രാത്രി പിന്നെ പോത്തുപോലെ കിടന്നുറങ്ങുമായിരിക്കും. തുടർന്ന് അഖില അവിടേക്ക് വരുമ്പോൾ ക്ഷമ പറയുകയാണ്, ആ പാവ മനുഷ്യനെ എന്തൊക്കെയാ പറഞ്ഞതല്ലേ, വളരെ മോശമായി പോയി. അഖില പറയുന്നു, അതിന് ആ സ്ത്രീക്ക് മാന്യതയും മനുഷ്യത്വം ഒന്നും ഇല്ലല്ലോ, അതൊരു പ്രത്യേക തരം ജീവിയല്ലേ. ക്ഷമ പറയുന്നു, സെക്യൂരിറ്റി ആണെന്ന് വെച്ച് അദ്ദേഹം ഒരു മനുഷ്യനല്ലേ, ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണോ? ഐശ്വര്യടത്തിയുടെ അച്ഛന്റെ പ്രായമില്ലേ ആ സെക്യൂരിറ്റി അങ്കിളിന്, അതെങ്കിലും അവർക്കൊന്ന് നോക്കാൻ പാടില്ലേ? അഖിൽ പറയുന്നു, സ്വന്തം അച്ഛനോടും ഐശ്വര്യടത്തി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പെരുമാറുന്നത്. വീട്ടിൽ കാണിക്കുന്ന സ്വഭാവവും ശീലവും ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ പുറത്തും കാണിക്കുന്നത്. ശ്യാമ പറയുന്നു, കഷ്ടം, ആ അങ്കിളിനെ നന്നായിട്ട് വേദനിച്ചു കാണും. അത്രയ്ക്ക് ദേഷ്യത്തിലല്ലേ ഐശ്വര്യടത്തി സംസാരിച്ചത്. അഖിൽ പറയുന്നു, എന്റെ ശ്യാമേ, സ്നേഹവും കാരുണ്യവും ഒക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ട വികാരങ്ങളാ. ഈ വൈൽഡ് ആനിമൽസിന് വരെ പലപ്പോഴും അനുകമ്പ ഉണ്ടാകും, പക്ഷെ ഇതുപോലുള്ള ചില ജന്മങ്ങൾക്ക് അതൊരിക്കലും ഉണ്ടാകില്ല. ശ്യാമ പറയുന്നു, സാർ ആ ബഹളത്തിനിടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയി, സാറിന്റെ കയ്യിൽ കാശ് വല്ലതും കാണുമോ? അല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതല്ലേ, രൂപയുടെ ആവശ്യം കാണില്ലേ? സാർ അങ്കിളിനെ വിളിച്ചെന്ന് ചോദിച്ചാലോ? താനൊന്ന് വിളിച്ചു ചോദിക്കുന്ന അഖിൽ പറയുമ്പോൾ ശ്യാമ വാസുദേവന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന വാസുദേവൻ കോള് കണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്യാമ പറയുന്നു, അങ്കിളെ, ഞാനാ ആനന്ദ നിലയത്തിലെ ശ്യാമ, മോളായിരുന്നു എന്ന് വാസുദേവൻ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു, അങ്കിളെ ഐശ്വര്യടുത്തി അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് അങ്കിള് വിഷമിക്കല്ലേ. വാസുദേവൻ പറയുകയാണ്, ഇല്ല മോളെ, എനിക്ക് മക്കളുള്ളതല്ലേ, ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അങ്കിള് വീട്ടിലെത്തിയോന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വാസുദേവൻ പറയുകയാണ്, ഇല്ല മോളെ, ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശ്യാമ പറയുകയാണ്, അങ്കിളെ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്, അങ്കിളിന് രൂപ വല്ലതും വേണമായിരുന്നു. വാസുദേവൻ പറയുന്നു, ഇപ്പൊ ആവശ്യമൊന്നും ഇല്ല മോളെ, ഞാൻ വീട്ടിലെത്തട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോളെ ഞാൻ വിളിച്ചോളാം. ഇത് കേട്ട് ശ്യാമ പറയുന്നു, എന്താവശ്യമുണ്ടെങ്കിലും പറയണേ അങ്കിൾ. കണ്ണീര് തുടച്ചുകൊണ്ട് വാസുദേവൻ പറയുകയാണ്, പറയാം, തീർച്ചയായിട്ടും പറയാം, എന്നാൽ ഞാൻ ഫോൺ വെച്ചോട്ടെ മോളെ. ശരി അങ്കിൾ എന്ന് പറഞ്ഞ ശ്യാമ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അഖിൽ ചോദിക്കുന്നു, എന്ത് പറഞ്ഞു അങ്കിള്? ശ്യാമ പറയുന്നു, ആവശ്യം വരികയാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞു, വലിയ അഭിമാനിയാണെന്ന് തോന്നുന്നു എന്റെ അച്ഛനെ പോലെ. തുടർന്ന് വാസുദേവൻ മനസ്സിൽ പറയുകയാണ്, എന്റെ മോള് അവൾ എത്ര കരുണയുള്ളവളാ, മറ്റുള്ളവരോടുള്ള അവളുടെ സ്നേഹം. തുടർന്ന് അഖിൽ ശ്യാമയോട് പറയുന്നു, തന്റെ അച്ഛനെ അഭിമാനം കുറച്ചു കൂടുതലാ, അത്രയും വേണ്ടെന്നാ എന്റെ അഭിപ്രായം. തന്റെ അച്ഛൻ പണ്ടു മുതലേ അങ്ങനെയാണോ? ശ്യാമ പറയുകയാണ്, അച്ഛൻ അമ്പലം, അമ്പലം വിട്ടാൽ വീട്, അധികം സുഹൃത്തുക്കളൊന്നുമില്ല, അമ്മയും ഞങ്ങളും മക്കളും അടങ്ങുന്ന ഒരു ചെറിയ ലോകം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ അച്ഛൻ ഒരുപാട് സ്നേഹം നൽകിയ വളർത്തിയത്, എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞു പഠിപ്പിക്കും. അഖിൽ സാറിന് അറിയുമോ, അമ്പലത്തിൽ ചെന്നാൽ ആദ്യം പ്രാർത്ഥിക്കേണ്ട കാര്യം അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന്? ഇല്ലെന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ദൈവമേ എന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകണേ, കാരുണ്യം ഉണ്ടാകണേ, ഇതാദ്യം മനസ്സിൽ ഒരുവിട്ട് പ്രാർത്ഥിക്കണമെന്നാ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. പുഞ്ചിരിച്ചുകൊണ്ട് അഖിൽ പറയുന്നു, ഓരോ ദിവസം ചെല്ലും തോറും തന്റെ അച്ഛനോടുള്ള എന്റെ ബഹുമാനം കൂടിക്കൂടി വരുക. ആ സെക്യൂരിറ്റി അംഗിള് നടന്നു പോകുന്നത് കാണുമ്പോൾ തന്റെ അച്ഛൻ നടന്നു പോകുന്നതായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്യാമ പറയുന്നു, അത് ഞാൻ പലവട്ടം സാറിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ആ അങ്കിളും എന്റെ അച്ഛനും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ശ്വാസം മുട്ടിലോടുകൂടി കിടക്കുന്ന അപ്പുവിന്റെ അരികിലിരുന്ന് ദേവകി പറയുന്നു, അപ്പു മോനെ ഒന്നും ഇല്ല കേട്ടോ, വേഗം മാറും, പേടിക്കണ്ട മോനെ, അച്ഛൻ വരട്ടെ, ആശുപത്രിയിൽ പോകാം, അതുവരെ എന്റെ മോനൊന്ന് ക്ഷമിക്കുക കേട്ടോ, സാരമില്ലടാ. ഈ സമയം അമ്മയെന്ന് വിളിച്ച് വെള്ളവുമായി അവിടേക്ക് ഓടി വരികയാണ് ജയന്തി. ഇണ്ടിക്ക് മോനെ എന്ന് പറഞ്ഞ അപ്പുവിന്റെ കയ്യിൽ പിടിച്ച് ചാരി ഇരുത്തിക്കൊണ്ട് ദേവകി പറയുന്നു, അമ്മ ചൂടുവെള്ളം തരട്ടെ, കുടിച്ചോ, കുറേശ്ശെ കുടിച്ചോ. ഈ സമയം ടെൻഷനോടുകൂടി അവിടേക്ക് വന്ന വാസുദേവൻ ചോദിക്കുന്നു, മോനെ എന്താ മോന് പറ്റിയത്? ദേവകി പറയുന്നു, അവന് ശ്വാസം മുട്ടലാ വാസുവേട്ടാ. വാസുദേവൻ പറയുകയാണ്, മോന് പെട്ടെന്ന് ഭേദമാകും, അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, എന്റെ മക്കൾക്ക് പെട്ടെന്ന് മാറിക്കോളും. അപ്പു പറയുന്നു, അച്ഛ അത് എനിക്ക് ചേച്ചിയെ കാണണം. വാസുദേവൻ ചോദിക്കുന്നു, എന്റെ മോനെ ഈ രാത്രി ചേച്ചി എങ്ങനെ വരാനാ? അപ്പു പറയുകയാണ്, എനിക്കിപ്പൊ കാണണം, എനിക്ക് ചേച്ചി ഇപ്പൊ കാണണം, മോളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ദേവകി പറയുമ്പോൾ വാസുദേവൻ പറയുകയാണ്, അവർ ഈ രാത്രി വണ്ടി ഓടിച്ച് ഇവിടം വരെ വരണ്ടേ? ഇത് കേട്ട് ജയന്തി പറയുന്നു, ഓ നാലഞ്ച് കാറൊക്കെ ഉള്ള ആൾക്കാരല്ലേ, വേണമെങ്കിൽ വരാവുന്നതേ ഉള്ളൂ. ഈ സമയം വീട്ടിലേക്ക് കയറി വരികയാണ് അരവിന്ദ്. റൂമിൽ നിൽക്കുന്ന ജയന്തി അരവിന്ദിനെ കണ്ട് ഉറക്കെ പറയുന്നു, അരവിന്ദേട്ടാ എങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് വാ. അപ്പുവിന്റെ നെഞ്ചു തടവി കൊടുത്തുകൊണ്ട് വാസുദേവൻ പറയുന്നു, എന്റെ മക്കള് കരയല്ലേ, ശ്വാസം മുട്ടൽ കൂടത്തില്ലേ? അരികിലേക്ക് വന്ന അരവിന്ദ് ചോദിക്കുന്നു, അച്ഛൻ വന്നോ? അപ്പു ഇവനെന്താ പറ്റിയത്? ദേവകി പറയുന്നു, അവന് നല്ല ശ്വാസം മുട്ടലാ, നിന്നെ കുറെ വിളിച്ചല്ലോ, നീ എന്താ ഫോൺ എടുക്കാത്തത്? അപ്പുവിന്റെ അരകിലേക്ക് വന്ന അരവിന്ദ് ചോദിക്കുന്നു, അപ്പു മോനെ എന്തിനാ കരയുന്നത്? ശ്വാസം മുട്ടൽ പെട്ടെന്ന് മാറും, മോൻ പേടിക്കണ്ട. വാസുദേവൻ പറയുന്നു, അതുകൊണ്ടല്ലട അവൻ കരയുന്നത്, അവൻ ഈ രാത്രി ശ്യാമയെ കാണണമെന്ന്. ഞാൻ പറഞ്ഞു അവൻ ഈ രാത്രി എങ്ങനെ വരാനാണെന്ന്. അരവിന്ദിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു പറയുകയാണ്, എനിക്ക് ചേച്ചിയെ കാണണം, എനിക്ക് ചേച്ചിയെ ഇപ്പൊ കാണണം ഏട്ടാ. അരവിന്ദ് പറയുന്നു, അച്ഛ ഞാൻ ശ്യാമയൊന്ന് വിളിച്ചാലോ? വാസുദേവൻ ചോദിക്കുന്നു, ഈ രാത്രിയിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാകില്ലേ അരവിന്ദ? അരവിന്ദ് പറയുകയാണ്, ഏയ് അത് ഞാൻ അഖിലിനോട് പറയാം, അവനത് മനസ്സിലാകും. അങ്ങനെ അരവിന്ദ് ഫോണുമായി പുറത്തേക്ക് പോകുമ്പോൾ വാസുദേവൻ പറയുന്നു, ചെ
ചേട്ടനെ, ചേച്ചിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്റെ മുൻ കരയല്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് ജയന്തി മനസ്സിൽ പറയുന്നു, അവൾ ഇത് കേട്ട് ടെൻഷനായി പൊയ്ക്കോട്ടെ എന്ന് ആ വസുന്ധരയോട് ചോദിക്കും. എന്നിട്ട് അവരുടെ വായിലിരിക്കുന്നത് കേൾക്കുകയും ചെയ്യും. തുടർന്ന് ശ്യാമ ഉറങ്ങാനായി തറയിലേക്ക് ഷീറ്റ് വിരിക്കുകയാണ്. ഈ സമയം അരവിന്ദ് ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് ശ്യാമ ഹലോ എന്ന് പറയുമ്പോൾ അരവിന്ദ് മോളെ എന്ന് വിളിക്കുകയാണ്. ശ്യാമ പറയുന്നു, അയ്യോ ഏട്ടനായിരുന്നു, ഞാൻ ആരാന്ന് നോക്കിയില്ലേട്ടാ. എന്തായട്ടാ? അരവിന്ദ് ചോദിക്കുന്നു. നീ വല്ല തിരക്കിലുമാണോ മോളെ? ശ്യാമ പറയുകയാണ്, ഇല്ലേട്ടാ. എന്തുപറ്റി? ഏട്ടൻ കാര്യം പറ. അരവിന്ദ് പറയുന്നു, അത് അപ്പുവിന് നല്ല സുഖമില്ല. ഇത് കേട്ട് ടെൻഷനോടുകൂടി ശ്യാമ ചോദിക്കുകയാണ്, അവൻ എന്തുപറ്റി? അരവിന്ദ് പറയുന്നു, അവനൊരു ശ്വാസം മുട്ടല്. പേടിക്കാനൊന്നുമില്ല മോളെ, അപ്പുവിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചോണ്ടിരിക്കുക. അതാ ഞാനിപ്പോ വിളിച്ചത്. നിനക്കൊന്ന് പെട്ടെന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ മോളെ? ശ്യാമ പറയുന്നു, ഞാൻ വരാട്ടാ. ഞാൻ അഖിൽ സാറിനോടൊന്ന് ചോദിക്കട്ടെ. സാറിനോട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ തന്നെ വരാം. അരവിന്ദ് പറയുന്നു, എന്നാൽ മോള് വേഗം ചോദിച്ചിട്ട് വാ. ശരി ശരി എന്ന് പറഞ്ഞ ടെൻഷനോടുകൂടി ഫോൺ കട്ട് ചെയ്യുകയാണ് ശ്യാമ. ഈ സമയം അവിടേക്ക് വന്ന് അഖിൽ ചോദിക്കുന്നു, എന്താ ശ്യാമ? അഖിലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, അത് സാർ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. ഏട്ടന എന്നെ ഇപ്പൊ വിളിച്ചത്. അഖിൽ ചോദിക്കുന്നു, എന്താ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? ശ്യാമ പറയുന്നു, ഉണ്ട്, അപ്പുവിന് നല്ല സുഖമില്ല. ഇത് കേട്ട് അഖിൽ ചോദിക്കുകയാണ്, അവൻ എന്തുപറ്റി? ശ്യാമ പറയുകയാണ്, അവന് ശ്വാസം മുട്ടല, അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞ വാശി പിടിക്കുന്നെന്ന്. സാർ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അഖിൽ പറയുന്നു, പിന്നെന്താ, താൻ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടാക്കാം, റെഡിയാകും, പോകാം. ഇത് കേട്ട് ശ്യാമ അകത്തേക്ക് പോകുകയാണ്. തുടർന്ന് വസുന്ധരയും ഐശ്വര്യയും വളരെ സന്തോഷത്തോടുകൂടി ഡൈനിങ് ടേബിളിന്റെ അരികിലിരുന്ന് സംസാരിക്കുകയാണ്. ഈ സമയം ടെൻഷനോടുകൂടി താഴേക്ക് ഇറങ്ങി വരികയാണ് അഖിലും ശ്യാമയും. വസുന്ധരാമ ചോദിക്കുന്നു, എന്താ മോനെ? അഖിൽ പറയുകയാണ്, അമ്മേ അപ്പുവിന് നല്ല സുഖമില്ല. അരവിന്ദേട്ടൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു. ഏതപ്പൂ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, അപ്പുവിനെ അറിയില്ലേ, എന്റെ ബ്രദറില്ലോ, ശ്യാമയുടെ ആങ്ങള, അവൻ ശ്യാമയെ കാണണമെന്ന് പറഞ്ഞ വാശി പിടിക്കുക. ഐശ്വര്യ ചോദിക്കുന്നു, വാശി പിടിക്കാൻ അവനെന്താ, ഇങ്കു കുടിക്കുന്ന ഇള്ളാപ്പിള്ളയാണോ? ഒരു പൊണ്ണത്തടിയൻ ചെറുക്കൻ. ഇത് കേട്ട് ശ്യാമയൊന്ന് നോക്കിയിട്ട് ദേഷ്യത്തോടുകൂടി അഖിൽ പറയുന്നു, ഐശ്വര്യടുത്തി ദയവ് ചെയ്ത് ഇതിലൊന്നും കയറി ഇടപെടണ്ട, ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്റെ ഭാര്യയുടെ വീട്ടിൽ പോകാൻ എന്റെ അമ്മയുടെ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അമ്മ ഞങ്ങളൊന്ന് ശ്യാമയുടെ വീട് വരെ പോകുക. അങ്ങനെ അഖിലും ശ്യാമയും അവിടെ ഒന്ന് പോകാനായി തുടങ്ങുമ്പോൾ വസുന്ധരാമ ചോദിക്കുകയാണ്, ഈ രാത്രിയിലോ? അഖിൽ ചോദിക്കുന്നു, രാത്രി പോയാൽ എന്താ? ഉടനെ വസുന്ധരാമ പറയുകയാണ്, ഗർഭിണിയായ ഒരു പെണ്ണുള്ള വീട്ടിൽ നിന്ന് സന്ധ്യ കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത് ശരിയല്ല. അഖിൽ ചോദിക്കുന്നു, അതിനെന്താ അമ്മ? ഞങ്ങൾ പോയി അപ്പൂനെ കണ്ടിട്ട് വേഗം ഇങ്ങി വരില്ലേ? വസുന്ധരാമ പറയുന്നു, അത് ശരിയല്ല ഖി, ആദ്യ അരുണു ഇവിടെ ഇല്ല, നീയും കൂടി പോയാ പിന്നെ എങ്ങനെയാ? ഐശ്വര്യ പറയുന്നു, അതിന് എന്നെ പരിഗണിക്കുന്ന ആളാണെങ്കിലല്ലേ ഈ വാക്കുകളൊക്കെ കേൾക്കൂ. അഖിൽ പറയുകയാണ്, അതിന് ഐശ്വര്യടുത്തി നാളെ ലേബർ റൂമിലേക്ക് എന്ന അവസ്ഥയിലല്ലോ ഇവിടെ നിൽക്കുന്നത്, അതിനി സമയം കിടക്കുകയല്ലേ, ഇപ്പൊ ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. വസുന്ധരാമ പറയുന്നു, അങ്ങനെ പോകാൻ പറ്റില്ല, പ്രഗ്നൻസി ഉള്ള പെണ്ണുങ്ങളുള്ള വീട്ടിൽ നിന്ന് രാത്രിയിൽ വിരുന്നു പോകുന്നത് ആചാരങ്ങളുടെ ലംഘനമാ. അഖിൽ ചോദിക്കുന്നു, ആചാര ലംഘനമോ? ഈ നിസ്സാര കാര്യത്തിനൊക്കെ എന്ത് ആചാര ലംഘനം? വസുന്ധരാമ പറയുകയാണ്, ഇതിനൊക്കെ ചില വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്, അതൊന്നും നിനക്ക് മനസ്സിലാകില്ല. അഖിൽ പറയുന്നു, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. വസുന്ധരാമ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് മനസ്സിലായിന്ന? അഖിൽ പറയുകയാണ്, ശ്യാമയുടെ വീട്ടിലേക്ക് എന്നെ വിടുന്നതിന് അമ്മയ്ക്ക് താല്പര്യമില്ല, ഉടനെ വന്നു വിശ്വാസവും ആചാരവും. ഇത് കേട്ട് ഐശ്വര്യ ഉറക്കെ അഖി എന്ന് വിളിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, എന്റെ പൊന്നെടത്തി, എനിക്കെല്ലാം മനസ്സിലായി, നല്ല തിരിച്ചറിവും ഉണ്ട്. വസുന്ധരാമ പറയുകയാണ്, എന്നാൽ നിന്നോട് നിന്റെ അമ്മയായ ഞാൻ പറയുന്നു, ഈ രാത്രി നീ എങ്ങും പോകണ്ടെന്ന്. എനിക്ക് പോയല്ലേ പറ്റൂ അമ്മേ എന്ന് പറഞ്ഞ് അഖിൽ അവിടെ നിന്ന് പോകുമ്പോൾ വസുന്ധരാമ ചോദിക്കുന്നു, അഖി എന്നെ ധിക്കരിച്ച് നീ പോകുമോ? ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ആനന്ദവർമ്മ ചോദിക്കുകയാണ്, എന്താ എന്താ ഇവിടെ ഒരു തർക്കം? അഖിൽ പറയുകയാണ്, അച്ഛാ ശ്യാമയുടെ ആങ്ങള ആപ്പൂൻ അസുഖം, അവൻ ചേച്ചിയെ കാണുമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുക, ഞങ്ങളൊന്ന് അവിടം വരെ പോയിട്ട് വരട്ടെ അച്ഛാ. വർമ്മ ചോദിക്കുന്നു, അതിന് അപ്പൂനെ കാണാൻ പോകുന്നതിൽ എന്താ പ്രശ്നം? അഖിൽ പറയുകയാണ്, അമ്മ സമ്മതിക്കുന്നില്ല. വർമ്മ ചോദിക്കുന്നു, എന്താ വസു ഇത്? അവര് പോയിട്ട് വരട്ടെ, ആ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ. വസുന്ധരാമ പറയുകയാണ്, ആനന്ദേട്ടൻ ഇവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട, ഗർഭിണിയായ ഒരു പെണ്ണുള്ള വീട്ടിൽ നിന്ന് സന്ധ്യ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ചില ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാ. വർമ്മ ചോദിക്കുന്നു, എന്നുവെച്ച്? ഈ നാട്ടിൽ ഗർഭിണികളായ പെണ്ണുങ്ങളുള്ള വീട്ടിൽ നിന്ന് രാത്രി ആരും യാത്ര ചെയ്യാറില്ലേ, ആവശ്യമില്ലാത്ത വിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നും വേണ്ട, നിങ്ങൾ പോയിട്ട് വാ മക്കളെ. ശ്യാമ വാന്ന് പറഞ്ഞ് ശ്യാമയുടെ കൈയും പിടിച്ച് അവിടെ ഒന്ന് പോകുകയാണ് അഖിൽ. വസുന്ധരാമ വിഷമത്തോടുകൂടി പറയുന്നു, മക്കളുടെ മുമ്പിൽ വെച്ച് അവരുടെ അമ്മയെ ഇങ്ങനെ അപമാനിക്കുന്നത് ആനന്ദേട്ടനൊരു ലഹരിയായി മാറിയിരിക്കുക. ഇത് കേട്ട് വർമ്മ വസുന്ധരാമയെ നോക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് വസുന്ധരാമ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.